ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട പല ധർമ്മങ്ങളിലും മുഖ്യ പങ്ക് വഹിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും. ഈ രണ്ട് വൈറ്റമിനുകൾക്കും മറ്റൊരു ഗുണം കൂടിയെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ. ന്യൂറോളജി എന്ന ആരോഗ്യ പ്രസിദ്ധീകരണത്തിലാണ് ഈ ഗവേഷകർ നടത്തിയ പഠനം സംബന്ധിച്ച വിശദാംശങ്ങൾ വന്നിട്ടുള്ളത്. ശരീരത്തിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന രണ്ട് സുപ്രധാന ഘടകങ്ങളാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അയണിനെ വേർതിരിച്ചെടുക്കാനാണ് വൈറ്റമിൻ സി ഏറ്റവും അധികം സഹായിക്കുന്നത്. മുറിവുണക്കാനും കണ്ണുകളുടെ ആരോഗ്യത്തിനുമെല്ലാം വൈറ്റമിൻ സി ആവശ്യം വേണ്ടത് തന്നെ. കോശങ്ങളുടെ രൂപീകരണത്തിന് സഹായകമാകുന്ന ഘടകമാണ് വൈറ്റമിൻ ഇ. ഇവയ്ക്കെല്ലാം പുറമെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനുമെല്ലാം വൈറ്റമിൻ സിയും ഇയും ഏറെ പ്രയോജനപ്രദമാണ്. 1997 മുതൽ 2016 വരെയുള്ള കാലയളവിനകത്ത് നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷകർ തങ്ങളുടെ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഇതിനായി 18 മുതൽ 94 വയസ്സ് വരെ പ്രായമുള്ള 40,000-ലധികം പേരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഗവേഷകർ പരിശോധിച്ചു അത്രേ. അങ്ങനെ വൈറ്റമിൻ സി ഇ ഘടകങ്ങളും നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാർക്കിൻസൺസ് എന്ന രോഗവും തമ്മിൽ ബന്ധമുള്ളതായി ഇവർ കണ്ടെത്തി. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവ ധാരാളമായി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നവരിൽ ഈ രോഗം കുറയുമെന്നാണ് ഇവരുടെ നിഗമനം. പ്രധാനമായും ശരീരചലനത്തെ ബാധിക്കുന്ന അസുഖമാണിത്. വളരെ പതിയെ മാത്രമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ രോഗം സ്ഥിരീകരിക്കാൻ ഏറെ സമയമെടുക്കും. ഒരു വിരലനക്കത്തിലെ വ്യതിയാനത്തിൽ തുടങ്ങി നടക്കാനോ സംസാരിക്കാനോ എഴുതാനോ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും സാധിക്കാത്ത തരത്തിലേക്ക് ക്രമേണ രോഗിയെത്തും. തലച്ചോറിനകത്തെ ചില നാഡീകോശങ്ങൾ നശിക്കുകയോ ഇല്ലാതാകുകയോ ചെയ്യുകയാണ് ഈ രോഗത്തിൽ സംഭവിക്കുന്നത്. ഇത് ഡോപ്പമിൻ എന്ന രാസപദാർത്ഥത്തിന്റെ ഉൽപാദനത്തിന് കാരണമാകുന്ന ന്യൂറോണുകളുടെ അസാന്നിധ്യത്തിലേക്ക് നയിക്കുന്നു. ഡോപ്പമിൻ കുറയുന്നതോടെ തലച്ചോറിന്റെ പ്രവർത്തനം അസാധാരണ തലത്തിലേക്ക് നീങ്ങുന്നു. ഇതാണ് ചലനങ്ങളിലും മറ്റും പ്രതിഫലിക്കുക. ഈ രോഗത്തിന് തടയിടാൻ ഒരു പരിധിവരെ വൈറ്റമിൻ സിക്കും ഇക്കും കഴിയുമെന്നാണ് പഠനം വാദിക്കുന്നത്. സിട്രസ് ഫ്രൂട്ട്സ്, കുരുമുളക്, ബ്രക്കോളി, പപ്പായ എന്നിവയെല്ലാം വൈറ്റമിൻ സി സമ്പുഷ്ടമായ ഭക്ഷണങ്ങളാണ്. അതുപോലെ സൂര്യകാന്തി വിത്ത്, ബദാം, മത്തൻ, ചുവന്ന ക്യാപ്സിക്കം എന്നിവയെല്ലാം വൈറ്റമിൻ ഇ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളാണ്. നിത്യേന ഇവയെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. Hey there. Subscribe to my channel and also press this bell icon.